ഇപ്പോ ഒരു വർഷത്തെ ഓർമ്മകളെ മാഞ്ഞു പോയിട്ടുള്ളൂ. ഈ ഷോക്കില് ഒന്നുകിൽ മനസ്സ് മുഴുവൻ ബ്ലാങ്ക് ആവാം, അല്ലെങ്കിൽ മനോനില തെറ്റിയെന്നും വരാം. വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. ഞാൻ കുറേ പഠനങ്ങൾ നടത്തിയിട്ടാ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അമ്മു പ്രാന്തീയ തീരുമെന്നാണോ ഗോവിന്ദ് പറയുന്നത്? ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. അവളൊരു തെറ്റും ചെയ്യാതെയാ എല്ലാവരുടെയും വെറുപ്പും ദേഷ്യവും സഹിച്ച് ഈ വീട്ടിൽ കഴിയുന്നത്. ഇത് തന്നെ ദൈവം അവൾ കൊടുത്ത ശിക്ഷയാ. ഇനിയും ശിക്ഷിക്കണം അവളെ. എന്ന് പറഞ്ഞാ അവൾ ഇതിൽ നിന്ന് നമുക്ക് കരകയറ്റണ്ടേ? അതിന് വല്ല ട്രീറ്റ്മെന്റും ചെയ്യണം. അതല്ലാതെ ഇങ്ങനെ പരീക്ഷണത്തിന് അവൾ എറിഞ്ഞു കൊടുക്കല്ല വേണ്ടത്. അതും ആ പാവം പെണ്ണിനോട് ചെയ്യുന്ന മഹാപാപമാണ്. എടാ, ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിച്ചാ തന്നെ നിനക്കെന്താ? അവൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടിയാൽ മതിയല്ലോ എല്ലാവർക്കും. അമ്മ ഒരു അധികപ്പറ്റ്. അവളെ ഇനി ഒരു കറിവേപ്പില പോലെ എല്ലാവർക്കും വലിച്ചെറിയാം. ലച്ചുവിന്റെ അവസ്ഥയെപ്പറ്റി ഞാൻ രണ്ടു മൂന്ന് ഡോക്ടർമാരോട് സംസാരിച്ചു. ഒരു തവണ കൊണ്ട് മാത്രം പറ്റിയതല്ല ലച്ചുവിന് ഈ ഓർമ്മ തകരാറ്. മനയിൽ വെച്ചും സമാനമായൊരു സംഭവം ഉണ്ടായി. പക്ഷെ പെട്ടെന്നുള്ള നോർമലായി. ഞാനതിന് സാക്ഷിയാ. വലിയ ടെൻഷനിൽ ബി പി റൈസായി നിൽക്കുമ്പോൾ തലയടിച്ചുള്ള വീഴ്ചയാണ് ഇപ്പോഴത്തെ അവളുടെ ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം. പലതവണ ലച്ചു തലകറങ്ങി വീണപ്പോ അവളെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയെങ്കിൽ ഇന്ന് ഈ വിധി അവൾക്ക് വരില്ലായിരുന്നു. അടിക്കടിയുള്ള അവളുടെ തലകറക്കം നിസ്സാരമായി മറ്റുള്ളവർ കണ്ടു. ആരും അവൾക്കൊരു പരിഗണനയും കൊടുത്തില്ല. ഇതുകൊണ്ട് അവൾക്കൊരു ദോഷവും വരില്ല. മാത്രമല്ല ട്രീറ്റ്മെന്റിനും അത് ഗുണം ചെയ്യും. എങ്ങനെയാ അമ്മൂന്റെ ഓർമ്മകൾ തിരിച്ചു വരിക എന്ന് അറിയാനല്ലേ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഗോവിന്ദ്. അതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇനി ഞാനെന്ത് പറയാനാ? കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്യും. എന്നാ ഞാൻ ഇറങ്ങുന്നു. നിനക്ക് വേണ്ടി അമ്മോ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഔട്ടിങ്ങിനൊന്നും പറഞ്ഞു കൂട്ടിക്കൊണ്ടു വന്നിട്ട് സഞ്ജുവട്ടൻ ഇത് എങ്ങോട്ടാ പോയത്? സഞ്ജുവേട്ടൻ എവിടെ പോയതാ? ഞാൻ പേടിച്ചു പോയി. എന്തിനാ പേടിക്കുന്നത്? കാറിലല്ലേ ലച്ചു ഇരിക്കുന്നത്? സേഫ് അല്ലേ? എനിക്ക് സിറ്റിയിൽ വന്നൊന്നും പരിചയമില്ലാന്ന് സഞ്ജുവേട്ടൻ അറിയില്ലേ? ഞാനൊരു ഐസ്ക്രീം വാങ്ങാൻ പോയതാ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് സ്വാതി കണ്ടതല്ലേ? ഇനിയിപ്പോ വെറും കൈയോടെ ചെന്ന അവൾക്ക് സങ്കടവും. അവൾക്കിത് ജീവന. എന്നതൊന്നും പറയണ്ടേ. എന്റെ
പേഴ്സ് ഞാൻ ബേക്കറിൽ വെച്ച് മറന്നു. നീ പോയി അതൊന്ന് എടുത്തുണ്ടാവോ? ആ കൗണ്ടറിൽ ഇരിപ്പുണ്ടാവും. ഞാൻ പോയി എടുത്തിട്ട് വരാം. ആ ശരി. നിനക്കെന്നെ മനസ്സിലായോ? ഇത് ഞാൻ തന്നെയാ. നിന്റെ തലക്കടിച്ചിട്ട് നിന്റെ ബാഗിലെ സ്വർണവും പണവും കവർന്ന കള്ളൻ. നീ ആ പേഴ്സിംഗ് എടുക്ക്, അല്ലെങ്കിൽ വീണ്ടും ഞാൻ നിന്നെ തലക്കടിച്ചിടും. ദിനേശൻ അങ്കിളിന് കുട്ടികളുടെ മനസ്സാണെന്ന് കാവേരിയെപ്പിച്ച് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ഈ പേടിപ്പിക്കൽ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നിനക്കെന്നെ പേടിയില്ലേ? ഞാൻ എന്തിനു ദിനേശൻ അങ്കിളിനെ പേടിക്കണം? എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയാണോ ദിനേശൻ അങ്കിള് വടിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞങ്ങളെ ഒരു ട്രിപ്പിന് വന്നിരിക്ക. സഞ്ചേട്ടൻ കാറിലിരിക്ക. ദിനേശേട്ടനും കാവേരിയപ്പച്ചയും എന്നാ തിരിച്ച് മംഗലശ്ശേരിയിലേക്ക് വരുന്നേ? അത് പിന്നെ തറവാട്ടിൽ അമ്മ മാത്രമല്ലേ ഉള്ളൂ. എങ്കിലും കാവേരിയപ്പച്ചയും കൂട്ടി ഇടയ്ക്ക് മംഗലശ്ശേരിയിലേക്ക് വന്നൂടെ. ഞങ്ങൾ ഉടനെ വരാം. എന്നെ പേടിപ്പിക്കാൻ നോക്കിയതല്ലേ? വന്ന് സഞ്ചേട്ടനെ കണ്ടിട്ട് പോയാ മതി. നിങ്ങൾ ചെല്ല. ലച്ചുനെ കണ്ടു ഞാൻ വന്നതാ. എന്റെ ഫ്രണ്ട്സ് റെസ്റ്റോറന്റിലുണ്ട്. എന്നാ ശരി. ശരി, ഞാൻ ദിനേശൻ അങ്കിളിനെ കണ്ട കാര്യം മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാം. ശരി. Thank you.
പിന്നെ ദിനേശ് അങ്കിളെ ഞാൻ കണ്ടു. എന്നിട്ട് ഒരു വടിയുമായിട്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കി. ഞാൻ തിരിച്ചറിയില്ലെന്നാ ദിനേശ് അങ്കിള് കരുതിയത്. കുട്ടികളെ ഇപ്പോഴും മാറിയിട്ടില്ല. ഇതേ സ്വഭാവ അവിടെ കുഞ്ഞുട്ടേട്ടനും. പിന്നാലെ നടന്നെന്നെ പേടിപ്പിക്കും. ആ ഷോക്ക് ഇവിടെ മറികടന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുക. ഹലോ, ആ സഞ്ജു, എന്തായി? പ്രതീക്ഷയില്ല, അതൊരു നിമിഷത്തെ മിന്നൽ മാത്രമായിരുന്നു. നമുക്ക് പോവാം സഞ്ജുട്ടാ. ഇന്നും വസുമതി വേണ്ടല്ലോ അല്ല. ശ്രീദേവി എവിടെ? ശ്രീദേവിയാ ഇവർക്കൊപ്പം വരാനിരുന്നത്. അവക്ക് നല്ല സുഖമില്ല. തിരുമേനി, ഇന്ന് സഞ്ജുമോന്റെ പിറന്നാളാണ്. ഒരു ഉമാമഹേശ്വര പൂജ കൂടി നടത്തുന്നത് നന്നായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കാൻ ഭഗവാൻ പരമേശ്വരന്റെ മുന്നിൽ നടത്തുന്ന പൂജയാ. കല്യാണം കഴിഞ്ഞ് ഉമാമഹേശ്വര പൂജ നടത്തിയിട്ടുണ്ടോ? ഇല്ല തിരുമേനി. ഇന്നൊരു നല്ല ദിവസം കൂടിയല്ലേ പൂജയാവാൻ തിരുമേനി. ആ ഭർത്താവിന്റെയും ഭാര്യയുടെയും പേരും നാളും പറഞ്ഞോളൂ. അതെ, അത് മറ്റൊരു ദിവസം വന്ന് നടത്തിയ പോരെ. ഇന്ന് പിറന്നാളല്ലേ, ഇന്ന് തന്നെ ചെയ്യുന്നതാവും ഉത്തമം. സഞ്ജുവിന്റെ നാളെ എനിക്കറിയാം, ഇപ്പൊ പൂജ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഭാര്യയുടെ പേരും നാളും പറഞ്ഞോളൂ. ഭാര്യയുടെ പേര് ലക്ഷ്മി, നക്ഷത്രം കാർത്തിക. ആ ശരി. പൂജ കഴിച്ചു വരാം, നല്ല പോലെ പ്രാർത്ഥിച്ചോളൂ. എന്റെ ദൈവമേ, അവൾ ഇതെങ്ങനെ സഹിക്കും? ഭഗവാന്റെ മുന്നിലാ പൂജ. ഭഗവതി, സ്വാതി, സ്വാതി, നീ ഇങ്ങനെ പിണങ്ങി പോവാതെ. അമ്മ ഒരു പൊട്ടത്തരം പറഞ്ഞു എന്ന് വെച്ച് നിനക്കതങ്ങ് ക്ഷമിച്ചൂടെ? ഞാൻ ക്ഷമിക്കാനോ? സഞ്ജുവിന് ദൈവത്തിന്റെ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു കോമഡിയായി തോന്നുന്നു.
എനിക്കങ്ങനെയല്ല, ഞാൻ ഈശ്വര വിശ്വാസിയാ. വെറുതെ നേരം പോവാൻ വേണ്ടി ക്ഷേത്രത്തിൽ വന്ന ആളല്ല ഞാൻ. സഞ്ജു, സഞ്ജുവിന് ആ പൂജ എന്താണെന്ന് അറിയില്ല. ഉമാമഹേശ്വര പൂജ ഭാര്യ ഭർത്താക്കന്മാരെ അർദ്ധനാരീശ്വരനായി ഒന്നിച്ചു വയ്ക്കാനുള്ളതാ ആ പൂജ. തിരുമേനി സഞ്ജുവിന്റെ അവളുടെ നാള് വെച്ച പൂജ ചെയ്യുന്നു. സഞ്ജുവാണ് ഭർത്താവെന്ന് ബോധമില്ലാതെ വെറുതെ പറഞ്ഞു നടക്കുന്നവള് ഭഗവാന്റെ മുന്നിൽ ഭാര്യയായി. എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല സഞ്ജു. സ്വാതി, സത്യം ഭഗവാൻ അറിയില്ലേ? നിനക്ക് അങ്ങനെ സമാധാനിച്ചൂടെ? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? സഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്നതല്ല, സഞ്ജു തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല. അവളെ കൊണ്ട് നടന്നതും അറിയിക്കാത്ത സ്ഥാനം കൊടുത്തതും എല്ലാം ഞാനല്ലേ. ക്ഷേത്രത്തിൽ അവൾക്കൊപ്പം വന്നത് എന്റെ തെറ്റ. സഞ്ജു കൂടി ഉണ്ടെന്നറിഞ്ഞ അവള് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കണ്ടെന്ന് കരുതിയ കാറും എടുത്ത് ഞാൻ പിന്നാലെ വന്നത്. ഞാൻ നിന്നെയും കൂടെ വരാൻ വിളിച്ചതല്ലേ? എന്തിന്? സഞ്ജുവിന്റെ കൂടെ മുൻ സീറ്റിൽ അവൾ ഇരിക്കുന്നത് കണ്ട് ഞാൻ പിന്നാലെ ഇരിക്കാനോ? ഏയ്, വിഷമിക്കാതെ. നീ ആഗ്രഹിക്കുന്ന ഒക്കെ നിനക്ക് തിരിച്ചു കിട്ടും. നമ്മുടെ ജീവിതം നമ്മളല്ലാതെ വേറെ ആര് ജീവിക്കാനാ? പോട്ടെ, എല്ലാം നന്നായി വരും. നീ വിശ്വസിക്കുന്ന ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയില്ലേ? ആ പൂജ ദൈവം തള്ളിക്കളയുമെന്ന് കരുതിയ പോരെ. പിന്നെ ബർത്ത്ഡേക്ക് സഞ്ജുവിന് ഞാൻ ഡ്രസ് എടുത്തു തരും. സഞ്ജു ആ ഡ്രസ് ധരിച്ചു വേണം ബർത്ത്ഡേ ഫംഗ്ഷനിലോട്ട് വരാൻ. അതിനെന്താ, എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് അല്ലേ അത്? നീ എടുത്തു തരുന്ന ഡ്രസ് തന്നെയാവും ഇന്ന് ഞാൻ ധരിക്കാൻ പോകുന്നത്. ആ പിന്നെ മുത്തശ്ശി അമ്മുനേയും വീട്ടിൽ വിട്ടിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. വേണ്ട, ഞാൻ ഈ വഴിക്ക് പോയിക്കോളാം. ഞാൻ എടുക്കുന്ന ഡ്രസ് എന്റെ മാത്രം ഇഷ്ടത്തിനുള്ളതാവണം. സന്തോഷം, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എങ്കിലേ എന്റെ കൂടെ അർദ്ധപ്രദക്ഷിണത്തിലെങ്കിലും വാ. സഞ്ജു അമ്പലത്തിൽ കയറിയിട്ട് തൊഴുതില്ലല്ലോ. ഇവിടെ നിന്നൊന്ന് തൊഴുതേക്ക് സഞ്ജു. ശരി, തൊഴുതേക്ക. അതെ സഞ്ജു, കുറച്ച് ദൈവവിശ്വാസമൊക്കെ ആവാം. ഓക്കേ, ആയിക്കോട്ടെ.
ഈ സഞ്ജുവേട്ട എന്തേലും പറ്റിയിരുന്നെങ്കിലോ? എനിക്ക് പിന്നെ ആരാ ഉള്ളത്? പൂജ കഴിപ്പിച്ചതുകൊണ്ട് എന്റെ സഞ്ജുവിനെ ഒന്നും പറ്റാതിരുന്നത് എല്ലാം ദേവിയുടെ അനുഗ്രഹം.